അല്ലെങ്കിൽ വാതിലടച്ച് മുറിക്കകത്ത് കയറി ഇരിക്കാനൊന്നും കൂട്ടാക്കണ ആളല്ല നിർമ്മല. എന്താ കാര്യമെന്നൊന്നും അമ്മ ചോദിച്ചില്ലേ? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. തലവേദനയാ, ഇത്തിരി നേരം കിടക്കട്ടെ എന്നാ പറഞ്ഞേ. പക്ഷേ ശരിക്കും വേദന തട്ടിയിരിക്കുന്നത് തലയ്ക്കല്ല, നിർമ്മലയുടെ മനസ്സിനാ. അതാണെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നണു. ഞാനൊന്ന് ചെന്ന് നിർമ്മലയുടെ അടുത്ത് ചോദിക്കട്ടെ. വേണ്ട, ഇപ്പൊ അവളെ ശല്യപ്പെടുത്തണ്ട. ഏതായാലും ചന്ദ്രനോട് അവള് പറയാതിരിക്കില്ല. ചന്ദ്രൻ വരട്ടെ. ഞാനൊന്ന് പപ്പിനി മാഡത്തിനെ പോയി കണ്ടാലോ. ചായ കുടിച്ചു കഴിഞ്ഞ കപ്പെടുക്കാൻ ചെന്നതാണെന്ന് മട്ടിച്ചെല്ലാം. കൂട്ടത്തിൽ എന്തെങ്കിലും കുശലം ചോദിക്കുന്ന മട്ടിൽ ചോദിച്ച് സൂത്രത്തിൽ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ചെല്ല്, കല്യാണിയോടാവുമ്പോ ചെലപ്പോ കാര്യം പറയും. ചെല്ല്. മമ്മിക്ക് ആകെ സങ്കടമായിരുന്നല്ലോ. നമ്മൾ ചന്ദ്രേട്ടനും നിർമ്മലയിടത്തേക്കും അവരുടെ ദത്തുപുത്രിക്കും എതിരെ അയക്കുന്ന അമ്പുകളൊക്കെ ബൂമറാങ് തിരിച്ചു വരുന്നത് പോലെ നമുക്കെതിരെ തന്നെ തിരിച്ചു വരുവാണെന്ന്. അപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് ഞാൻ എന്താ പറഞ്ഞേ? എത്ര തവണ നമ്മൾ വെക്കുന്ന കെണി അവര് പൊട്ടിച്ചാലും ഇരകളെ കുരുക്കാൻ ചിലന്തി വല കെട്ടും പോലെ പിന്നെയും പിന്നെയും ഞാൻ കെണി ഒരുക്കിക്കൊണ്ടേയിരിക്കുമെന്ന്. ഇപ്പൊ കണ്ടോ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ ചന്ദ്രേട്ടൻ വന്ന് കെണിയിൽ വീണത്. തോൽവി കണ്ട് ഞാൻ പിന്മാറിയിരുന്നെങ്കിലോ. പാവം പാട്ടുവാദിയർ, ഇപ്പോഴും കെണിയിൽ വീണതറിയാതെ വർക്ക്ഷോപ്പിൽ കിടന്ന് തബില വായിക്കുമായിരിക്കും. ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ചന്ദ്രൻ ഒന്നും അറിയാതെ മെക്കാനിക്ക് പണി ചെയ്യുമ്പോ വിവരങ്ങളെല്ലാം അറിഞ്ഞ നിർമ്മലയുടെ സ്ഥിതി ഇപ്പോ എന്തായിരിക്കും? എന്താവാനാ? ആ ഭദ്രകല്യാണി പറയും പോലെ മുകളിലേക്ക് നോക്കിയാലും താഴേക്ക് നോക്കിയാലും ആകാശം എന്ന മട്ടില് ചവിട്ടി നിൽക്കാൻ ഒരു ഇടവില്ലാതെ കിടന്ന് നട്ടം തിരിയുമായിരിക്കും. മാഡം, ഞാനാ കല്യാണി അകത്തോട്ട് വന്നോട്ടെ. നൂറായി ഭദ്രകാളിക്ക് അവരുടെ കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. മാഡവേ, ആ കേറി പോരെ. അപ്പൊ വേണോന്ന് വെച്ച ചക്ക വേറെയും കായ്ക്കും അല്ലേ കല്യാണി? മാഡം എന്തുദ്ദേശിച്ചാ പറഞ്ഞേ? അല്ല, വാതില് മുട്ടി വിളിച്ച് അകത്തേക്ക് വരാനുള്ള അനുവാദം ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാ. അത് ശരി. പിന്നെ ഭദ്രയുടെ നിർമ്മലയുടെ അടുത്ത് എന്ത് പറഞ്ഞു? എന്നോടൊന്നും പറഞ്ഞില്ല. ഇവിടെ ഇറങ്ങി വന്ന ഉടനെ മുറി കയറി കഥ കടച്ചിട്ട് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടും ഇല്ല, കമാന്നൊരക്ഷരം മിണ്ടിയിട്ടും ഇല്ല. നിങ്ങൾ എന്നെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്നേ? നിർമ്മലയുടെ എന്താ പറഞ്ഞേ? വല്ല പ്രശ്നമുണ്ടാ? പ്രശ്നം ഉണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ. പത്മിനിക്കിട്ട് ഒരുപാടങ്ങ് പൊട്ടിയാ. തിരിച്ചു കൊട്ടാൻ പത്മിനിക്കും അറിയാവുന്ന ഇപ്പൊ നിർമ്മലയിടത്തേക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ടാവും. പത്മിനി പിന്നോട്ട് പിന്നോട്ട് മാറുമ്പോ ചിലര് വിചാരിക്കും അവരെ പേടിച്ചിട്ടാ മാറുന്നേന്ന്. പക്ഷേ പത്മിനി കാലുകൾ പിന്നോട്ട് ചവിട്ടുന്നത് തക്കം കിട്ടുമ്പോ മുന്നോട്ട് കുതിച്ചു പായാനാണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പം മാഡം പറഞ്ഞതിനകത്ത് എനിക്കും കൂടെ ഉള്ളൊരു താങ്ങുണ്ടോ എന്നൊരു സംശയം. ഏയ്, കല്യാണി നമ്മുടെ ആളല്ലേ. ഞാനങ്ങനെ പ്രത്യേകിച്ച് ആരുടെ ആളല്ല. കല്യാണി പലരുടെ ആളാണെന്ന് പലർക്കും തോന്നും, പക്ഷേ ഞാൻ എന്റെ മാത്രം ആളാ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കത്തേയില്ല. അല്ല, കല്യാണി ഇപ്പഴെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചായക്കപ്പ് എടുക്കാൻ വേണ്ടി വന്നതാ. ഓ, ഞാൻ വിചാരിച്ച ആരെങ്കിലും നിർമ്മലയോട് ഞങ്ങൾ എന്താ പറഞ്ഞോന്നുള്ള ന്യൂസ് അറിയാൻ വിട്ടതാണെന്ന്. എനിക്കങ്ങനെ ആരുടെ ന്യൂസ് പിടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേ. ഇവിടെ പറയുന്നത് അവിടെ ചെന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞത് ഇവിടെ വന്ന് പറഞ്ഞു. തക്കാപ്പിച്ചു മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പറയാനുള്ളതേ മുഖത്ത് നോക്കി പറയാനുള്ള നല്ല തന്റെ ഇടമുണ്ട്. ആ പിന്നെ നർമ്മലയിടത്തെ പോലെ പദ്രയും ഉണ്ടാട്ടം മുട്ടിക്കാന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിലേ അത് മനസ്സിൽ വെക്കുന്നതാ നല്ലത്. അവരൊക്കെ മനസ്സിൽ കാണുമ്പളേ പദ്രി അങ്ങോട്ട് മാനത്ത് കാണും. ഇച്ചിരി അങ്ങോട്ട് മാറിക്കേ.
എന്തായാലും അവർക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. തോന്നിയെങ്കിൽ തോന്നട്ടെ മമ്മി. ഒരു ദിവസം ഇവരെ നമ്മൾ എലിപ്പത്തായത്തിനകത്താക്കും. അമ്മി നോക്കിക്കോ. ബാഗ് ഞാൻ എടുത്തോണ്ടോന്നോളം തമ്പുരു മോളെ. വേണ്ടത് പറഞ്ഞില്ലേ? എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷം? എന്താ സുദേവ, കാലത്ത് സ്കൂളിലേക്ക് പോയ പോലെ അല്ലല്ലോ എങ്ങോട്ടുള്ള വരവ്. ടീച്ചർമാര് വഴക്ക് പറഞ്ഞു എന്നാ തോന്നണേ. അതോ അനുമോളുമായി സ്കൂളിൽ വെച്ച് വല്ല വഴക്കും ഉണ്ടാക്കിയോ? എന്തോ നിനക്ക് വല്ല പിടിയുണ്ടോ? ആവോ, സാധാരണ വന്നാ മുൻസീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കാറുള്ളതാ. അതോർത്ത് ഞാൻ ഡോർ തുറന്നു കൊടുത്തപ്പോ ഗൗരവം പിടിച്ച് പിൻഡോറിന്റെ ഡോർ തുറന്ന് പിന്നെ കയറിയിരുന്നു. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോ പത്മിനി മേഡം ചടഞ്ഞതുപോലെ എന്റെ നിറക്ക് ചാടിക്കടിക്കാൻ വന്നു. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല, ഡോർ അടച്ച് വണ്ടി എടുത്തിങ്ങി പോന്നു. ഇവിടെ വരുന്നത് വരെ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. മുഖം എടുത്ത് ഏറ്റിപ്പിടിച്ചോണ്ട് ഒരേ ഇരിപ്പായിരുന്നു. സാധാരണ പെൺകുട്ടികള് അച്ഛനമ്മമാരെ പോലെ ഇരിക്കുന്ന പറയാറ്. ഇതിന് മോഹൻ സാറിന്റെ ഒരു ഗുണവുമില്ല, പത്മിനി മേഡത്തിന്റെ തനി പകർപ്പ. കാലത്തെ പൂജാമുറി കയറി വിളക്ക് കൊളുത്തേയും തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത് കണ്ടപ്പോ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഞാൻ. പക്ഷെ ഫലം ഉണ്ടാവുമെന്ന് തോന്നണില്ല. കാരാസ്തരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ എന്നാണല്ലോ. എന്ന് വെച്ചെന്താ ചമ്മേ? അതെ, കാഞ്ഞിരത്തിന്റെ കുരു എത്ര കാലം പാലിലിട്ടു വെച്ചാലും അതിന്റെ കയ്പ് മാറില്ല എന്നർത്ഥം. തമ്പുരു കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ. ഇനി ആ കാഞ്ഞിരക്കുരു അകത്ത് ചെന്ന് എന്ത് പുകില ഉണ്ടാക്കാൻ പോണെന്ന് നോക്കട്ടെ. എന്റെ ഭഗവാനെ, ഈ കാഞ്ഞിരത്തിൻ കുരു മരമായാൽ എന്തായിരിക്കും അവസ്ഥ? മോളെത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? ആർ യു ഹാപ്പി? നോ, I am not happy. ഞാൻ ഇനി ആ സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ല. എനിക്ക് വേറെ ഏതെങ്കിലും സ്കൂൾ അഡ്മിഷൻ വാങ്ങിച്ചു താ മമ്മി. അയ്യേ, ഷെയിം. എന്തായി പറയുന്നേ? അനുമോളെ ആ സ്കൂളിൽ നിന്ന് ഓടിക്കുന്നു പറഞ്ഞിട്ട് മോൾ ഓടിപ്പോവാണോ? ഷെയിം ഷെയിം. ആ നന്ദിനിയെ മമ്മി അവിടെ നിന്ന് ഓടിച്ചു വിട്ടില്ലേ, പിന്നെന്താ പ്രോബ്ലം? നന്ദിനി ടീച്ചറിനെ പറഞ്ഞു വിട്ടിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതിനേക്കാൾ വലിയ സാധന ഇപ്പൊ വന്നേക്കണ, അതും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട്. ദേവി എന്നാണത്ര പേര്. ദേവിയല്ല, ഭൂത, ഭൂതം. വന്ന് കേറി ഉടനെ തന്നെ അന്വേഷിച്ചത് അവളെ, അനുനെ. അസൽ പാട്ടുകാരിയാണെന്ന് കേട്ടല്ലോ. പാട്ട് എവിടെയാ പഠിച്ചേ? ഗാനമേളയ്ക്ക് പാടുന്നുണ്ടല്ലോ. ഏത് ട്രൂപ്പിലാന്നൊക്കെ ചോദിച്ച് അവളെ പോഴ്ത്തലായിരുന്നു. പിന്നെ ആ ഭൂതത്തെയും കൂടി എങ്ങോട്ടെങ്കിലും സ്കൂളിൽ നിന്ന് ഓടിക്കും മമ്മി, പ്ലീസ്. മോളൊന്ന് അടങ്ങ്. മമ്മി ആ ടീച്ചറിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പിന്നെ എനിക്കും അവക്ക് നാളെ മുതൽ ഒരേ ഫുഡ് തന്നെ തന്നു വിടരുതെന്ന് പറയണം വലിമയോട്. അതെന്താ? ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അവള് നമ്മുടെ വീട്ടിലെ സർവന്റ് ആണെന്നാ. പക്ഷെ ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാനിരുന്നപ്പോ എന്റെ ഫ്രണ്ട് മഞ്ജിമ മോഹൻ അവളുടെ ടിഫിൻ ബോക്സ് നോക്കിയിട്ട് എന്റെ അടുത്ത് വന്ന് പറയുക, അവള് നിന്റെ വീട്ടിലെ സർവന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവക്ക് നിനക്ക് ഒരേ ഫുഡ് ആണല്ലോ എന്ന്. ഞാൻ ആകെ ചമ്മിപ്പോയി. എനിക്കാകെ ഷെയിമായിട്ട് ഞാൻ ഫുഡ് കൊണ്ടുപോയി കളയാൻ പോയപ്പോ ആ മൂഷയുടെ ടീച്ചർ വന്നു. ഫുഡ് കളയരുതെന്നും ഫ്ലഡ് വന്നപ്പോ എത്രയോ പേരാണ് ഫുഡ് കിട്ടാതെ ഓരോ വീട്ടിന്റെ ഡ്രസ്സിൽ കയറിയിരുന്നെന്നൊക്കെ അറിയാമോ എന്ന് ചോദിച്ച് ഭയങ്കര ഉപദേശം. അതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി. ഡോണ്ട് വറി മോളു, നാളെ മുതൽ അവൾക്കും മോൾക്കും വേറെ വേറെ ഫുഡായിരിക്കും. പ്രോമിസ്? പ്രോമിസ്. ചെന്ന് ബാഗ് ഒക്കെ കൊണ്ടുവച്ച് യൂണിഫോം ഒക്കെ മാറി മേല് കഴുകി കാഷ്വൽ ഡ്രസ് എടുത്തിട്ടെ, എന്നിട്ട് ചായ കുടിക്കേ. ഓക്കെ ഓക്കെ. മോള് വല്ലാതെ ഇൻസൾട്ടഡ് ആയെന്ന് തോന്നുന്നു. എന്തായാലും നാളെ മുതല് ആ അസ്വീകരം പിടിച്ചവൾക്ക് സർവൻസിന് കൊടുക്കുന്ന പോലെ വല്ല കപ്പയോ പഴങ്ങഞ്ഞിയോ ചമ്മന്തിയോ ഒക്കെ കൊടുത്തയച്ചാ മതി. പ്രത്യേകം നിർമ്മലോട് പറഞ്ഞേക്ക് പപ്പി. പറയാം മമ്മി. ആദ്യം നിർമ്മലെടുത്തേ നമ്മൾ വരച്ച വരയിലേക്ക് വരുമോ എന്ന് നോക്കട്ടെ.
ഇനി വരാതിരിക്കോ. വരും, വരാതെ എവിടെ പോവാനാ? വന്നില്ലെങ്കി വരുത്ത ഞാൻ. എന്നാ ശരിയേ. ആ ശരി മോളെ. അനുമോള് മാത്രേ ഉള്ളോ ഈ ഓട്ടോയിൽ വരാൻ? ബാക്കി കുട്ടികളൊക്കെ ഓരോരോ സ്ഥലത്ത് ഇറക്കി വെച്ചാ വരുന്നേ. ഇത്രയും ദൂരത്തു നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ഇന്ന് അധികമായിട്ടൊന്നും പഠിപ്പിച്ചില്ല സുദേവനങ്ങളെ. എല്ലാവരും തമ്മിൽ തമ്മിൽ പരിചയപ്പെടുത്തലായിരുന്നു. എങ്ങനെ, എല്ലാവരുമായിട്ട് നല്ല കൂട്ടായോ? ആ, പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറിനെയും കിട്ടി. ദേവി ടീച്ചർ. ദേവി എന്ന് പറഞ്ഞാൽ ശരിക്കും ദേവി. ടീച്ചറിന് പാടാനും അറിയാം. അപ്പോ അനുമോള് മൊത്തത്തിൽ ഹാപ്പി ആണല്ലേ? ഹാപ്പി ആണെങ്കിലേ. ഐ ആം റിയലി ഹാപ്പി. ശരിക്കും മോഹൻ സാറിന്റെ മോളായിട്ട് ജനിക്കേണ്ടത് ഈ കൊച്ചായിരുന്നു. പക്ഷേ ഈശ്വരൻ എവിടെയോ ഒരു ഗിയർ മാറിപ്പോയി. ആഹാ, മോളെ എത്തിയില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു. എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങള്? തമ്പുരുമോളൊന്നും പറഞ്ഞില്ലേ മുത്തശ്ശി? ആ, അവളല്ലെങ്കിലും കാരണവന്മാരെന്തെങ്കിലും ചോദിച്ചാ മിണ്ടോ പറയോ ചെയ്യണ പതിവില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ട് കേട്ട പാവം പോലും കാണിക്കാതെ മുഖം ഏറ്റിപ്പിടിച്ച് മോളിലേക്ക് പോയി. കാലത്ത് ഇവിടുന്ന് സ്കൂളിലേക്ക് നല്ല സന്തോഷത്തോടെയാണല്ലോ പോയത്. പോക്കിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തിരിച്ചു വരുവ് കണ്ടപ്പോഴാ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. മോളുടെ ക്ലാസ്സിൽ തന്നെയാണോ തമ്പുരു? അതെ മുത്തശ്ശി. മോക്ക് ചായ എടുക്കട്ടെ? വേണ്ട, ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ട് മേലെ കഴുകി വന്നിട്ടാവാം. ആ, എന്നിട്ട് മോള് പറ. ഇത്രയും നാള് കഴിഞ്ഞ് പഠിക്കാൻ ചെന്നപ്പോ പ്രയാസം വല്ലോന്ന് തോന്നിയോ? പ്രയാസോ? ഏയ്, എനിക്ക് നല്ല സന്തോഷാ തോന്നിയത്. കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ പോലൊരു സന്തോഷം. തമ്പുരുമോളുടെ ഉപദ്രവം വല്ലോ ഉണ്ടായോ? അവളുടെ കൂട്ടുകാരിൽ ആരെ കൊണ്ടോ ചെറിയ കുറുമ്പിപ്പിക്കാൻ നോക്കി. പക്ഷേ ഞാൻ ക്ലാസ്സിലുള്ളവർക്കൊക്കെ എന്നെ പരിചയപ്പെടുത്തിയപ്പോ എല്ലാവരും കൈയടിച്ചു. ഇന്ന് തന്നെ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനേം കിട്ടി. നാൻസി എന്ന ആ കുട്ടിയുടെ പേര്. നാൻസി വർഗീസ്. നന്നായി. എനിക്ക് തോന്നി തമ്പുരു എന്തെങ്കിലും കുസൃതി ഒപ്പിക്കുമെന്ന്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ വഴക്കിനൊന്നും പോണ്ട. മോൾ അങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. അല്ലെങ്കിലും എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ല മുത്തശ്ശി. പിന്നെ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടുമെങ്കിലും പിന്നെ ഓർക്കുമ്പോ എനിക്ക് പാവത്തം തോന്നും. അവൾക്ക് എന്നോട് എന്ത് സ്നേഹം ഉണ്ടായിരുന്നതാ? പിന്നെ പെട്ടെന്ന് എങ്ങനെ ആ സ്നേഹം പോയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത് പിന്നെ പപ്പിനിമാടോ രുക്കിണിമാടോ കൂടെ എന്തെങ്കിലും കുന്നായ്മ ഓതിക്കൊടുത്ത് മനസ്സ് മാറ്റിയതായിരിക്കും. അതെ, അത് കല്യാണി പറഞ്ഞത് നേരാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയേ. എന്നോട് സ്നേഹം കാണിച്ചാലും പിണങ്ങിയാലും എനിക്കൊരിക്കലും അവളെ ശത്രുവായിട്ട് കാണാനോ വെറുക്കാനോ പറ്റില്ല. ശരിക്കും പറഞ്ഞ അവളെന്റെ സ്വന്തം അനിയത്തിയല്ലേ. സ്വന്തം അനിയത്തിയോ എന്ന് പറഞ്ഞ അവൾ എന്നെക്കാളും ഇളയതാണല്ലോ. മാത്രമല്ല ഞാൻ അവളുടെ വല്യച്ഛന്റെ മോളല്ലേ. അപ്പൊ എന്റെ സ്വന്തം മോളെ തന്നെയല്ലേ. നന്നായി, നീ അങ്ങനെ തന്നെ വേണം അവളെ കരുതാൻ. വല്യമ്മ എവിടെ? മുറിയിലുണ്ട്. മോളുടെ നന്ദിനി ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന്റെ വിഷമത്തിലാണെന്നാ തോന്നണേ. തലവേദനയാണെന്ന് പറഞ്ഞു കിടക്കാ. ആകെ എനിക്ക് സങ്കടം വന്നത് അതറിഞ്ഞപ്പോഴാ. ഞാൻ വല്യമ്മ ഒന്ന് കാണട്ടെ. വല്യമ്മ കണ്ടേ, മേല് കഴുകിട്ട് വേഗം വാ, ഞാൻ ചായ എടുത്തു വെക്കാം. എന്റെ മംഗലത്തുകാവിലമ്മേ, ഇവളുടെ നന്മ കണ്ട് തമ്പുരുമോളുടെ മനസ്സിൽ നന്മയുണ്ടാകാൻ അനുഗ്രഹിക്കണേ. വല്യമ്മേ, വല്യമ്മേ, വാതിലൊന്ന് തുറന്നേ. വല്യമ്മേ, വാതില് തുറക്കൂ. വല്യമ്മേ, ഹ്ഹ്
ഞാൻ വിചാരിച്ചു ഞാനെത്തുമ്പോ വല്യമ്മ ഉമ്മറത്തുണ്ടാവുമെന്ന്. സോറി മോളെ, വല്യമ്മയ്ക്ക് നല്ല സുഖമില്ല എന്നിട്ടാ. എന്താ സുഖം? വല്ലാത്തൊരു തലവേദന. ഇപ്പൊ കുറവുണ്ടോ? ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. മോള് മോളിലേക്ക് ചെന്ന് ബാഗൊക്കെ വെച്ച് ഉടുപ്പ് മാറിയിട്ട് വാ. ചെല്ല്. എന്താ ചന്ദ്രേട്ടാ, എന്താ വിളിച്ചേ? അനുകൂലത്തെയൊന്നറിയാൻ വിളിച്ചതാ. മോള് വന്നു, ഡ്രസ് മാറാൻ മുകളിലേക്ക് പോയിരിക്ക. സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞോള്. തമ്പുരുവല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അവളാകെ ക്ഷീണിച്ച വന്ന് കയറിയത്. ബാഗ് കൊണ്ടുവച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടിരിക്ക. ചന്ദ്രേട്ടനിപ്പോ എവിടെയാ? ഞാനോ, ഞാനിപ്പോ തബല ക്ലാസ്സിലാ. ആ, താൻ ചെന്ന് മോൾക്ക് ചായയോ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. നല്ല വിശപ്പായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഫോൺ വെച്ചോ. അല്ല, നിർമ്മല ഇതുവരെ കണ്ടില്ലല്ലോ പപ്പി. താഴേക്ക് പോയിട്ട് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ. ഇനി ചന്ദ്രനെ വിളിച്ച് വിവരം വല്ലതും പറയുകയാണോ? മമ്മി എന്താ ഇത്ര സെൻസ് ഇല്ലാതെ സംസാരിക്കുന്നത്? ജീവൻ പോയാലും നിർമ്മലയുടെ ഈ വിവരം ചന്ദ്രേട്ടനോട് പറയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങേര് പറഞ്ഞുകൊണ്ട് നടന്ന കള്ളത്തരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു എന്നെങ്ങാനും അറിഞ്ഞ പിന്നെ ജീവനോടെ പാട്ടുവാദ്യം ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ മമ്മിക്ക്? മോളോട് മമ്മി പറഞ്ഞില്ലേ പോയിരുന്നു പഠിക്കാൻ? നാളെ മുതൽ എനിക്കും ആ അനുവിനും ഒരുപോലെ ആയിരിക്കരുത് ടിഫിൻ ബോക്സ് അറേഞ്ച് ചെയ്യേണ്ടെന്ന് വല്യമ്മ വിളിച്ച് മമ്മി പറഞ്ഞോ? അത് പറയാൻ വേണ്ടി നിർമ്മല ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് മമ്മി. എന്റെ ടിഫിൻ ബോക്സിൽ ആ തേങ്ങാ ചമ്മന്തി ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞേക്ക്. അതൊക്കെ അവളുടെ ബോക്സിൽ വെച്ചോട്ടെ. ഓക്കെ, ഒക്കെ മമ്മി പറഞ്ഞോളാം. മോള് ചെന്നിരുന്ന് പഠിച്ചോ. മമ്മി പറഞ്ഞില്ലേ ഒരു സെർവന്റിന് കൊടുക്കുമ്പോലുള്ള ഫുഡേ അവളുടെ ടിഫിൻ ബോക്സിൽ ഉണ്ടാവൂ. പക്ഷേ അവളെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത് നീ ആയിരിക്കണം, മനസ്സിലായല്ലോ? അത് ഞാൻ വാങ്ങിച്ചോളാം. ആ, എന്നാ ചെല്ല്, ചെന്നിരുന്ന് പഠിക്ക. വാ നിർമ്മലെടുത്തി. എന്തായി, നന്നായി ആലോചിച്ചോ? തൽക്കാലം ഞങ്ങൾ ഈ കാര്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കാം. പക്ഷേ ഇന്ന് മുതൽ ഏട്ടത്തെ ഞങ്ങൾ പറയുന്നത് അക്ഷരപ്രതി അനുസരിക്കേണ്ടി വരും. ഇങ്ങോട്ടുള്ള മറുചോദ്യം ചോദിക്കേണ്ട ഒരവകാശവും ഏട്ടത്തേക്ക് ഉണ്ടായിരിക്കില്ല. കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞ ഞങ്ങളുടെ അടിമയെ പോലെ ആയിരിക്കണം, മനസ്സിലായല്ലോ? കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞ ഞങ്ങളുടെ അടിമയെ പോലെ ആയിരിക്കണം, മനസ്സിലായല്ലോ? എന്താ സമ്മതമാണോ ഏട്ടത്തിക്ക്? ചന്ദ്രേട്ടൻ ചെയ്യുന്നത് ഒരു മോശം ജോലിയാണെന്ന് തോന്നിയിട്ടല്ല. എന്നോട് നേരത്തെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷത്തോടെ സമ്മതിച്ചേനെ ഞാൻ. പക്ഷെ ചന്ദ്രേട്ടൻ ഈ കാര്യം ഞാൻ പോലും അറിയരുതെന്ന് കരുതി മറച്ചു വെച്ചിരിക്കുന്നോണ്ട് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് എന്തോ അനുസരിക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ അറിഞ്ഞാലുള്ള കുറച്ചിൽ കൊണ്ടൊന്നും അല്ല. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാനിതൊക്കെ അറിഞ്ഞു എന്ന് വന്ന ഒരു കാര്യം ഉറപ്പാ. പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ചന്ദ്രേട്ടന്റെ ജീവനില്ലാത്ത ശരീരമായിരിക്കും, ശവശരീരം. അപ്പോ എങ്ങനെയാ, കരാർ ഉറപ്പിക്കാലോ അല്ലേ? എന്താന്ന് വെച്ചാ നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ ജയിച്ചു നിൽക്കുന്നത് നീയല്ലേ? അതെ, ജയിച്ചത് പത്മിനി തന്നെയാ. അതുകൊണ്ട് ഇനി പത്മിനി തീരുമാനിക്കും, നിർമ്മലയെടുത്തി അനുസരിക്കും. ഏട്ടത്തെയോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ പത്മിനിയോട് വെല്ലുവിളിച്ചവരുടെ ഒന്നും അഹങ്കാരത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്ന്. നിങ്ങളെ ഞാൻ വരച്ച വരയിൽ നിർത്തുവെന്ന്. എന്താ ഇപ്പൊ ബോധ്യായോ? പത്മിനി പറഞ്ഞതൊക്കെ ഓരോന്നോരോന്നായി നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ നന്ദിനി ടീച്ചറെ നാട് കടത്തി. ഇനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല.
ഇനി അടുത്തതേ അവളാ അനുമോള്. അവൾക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട്. പത്മിനി, നീ എന്നോട് എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാൻ സഹിച്ചോളാം. പക്ഷെ ഞങ്ങളുടെ അനുമോക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ ശവം നിങ്ങളുടെ രണ്ടുപേരെ കൊണ്ട് തീറ്റിക്കും ഞാൻ. അതോടെ നിന്റെ പകയും പ്രതികാരവും എല്ലാരും അടക്കി ഭരിക്കണമെന്നുള്ള അടങ്ങാത്ത വെറിയും അവസാനിപ്പിക്കേണ്ടി വരും. ഓർത്തോ, നിർമ്മലയാ പറയണേ. നിർമ്മല ആ പറഞ്ഞതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുന്നല്ലേ? അങ്ങനെ എങ്ങനെ ചെയ്ത് അതിന് ഉത്തരവാദി നമ്മളാണെന്നൊരു ലെറ്റർ എഴുതി വെച്ചാ തീർന്നുവല്ല, ജീവിതകാലം മുഴുവൻ അഴി എന്നെ കിടക്കേണ്ടി വരില്ലേ? മമ്മി അതൊന്നും കേട്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി പറയുന്ന ഓരോരോ നമ്പറുകളല്ലേ, അല്ലാതെ ഏട്ടത്തി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനി ഈ തുറുപ്പ് ചീട്ട് വെച്ച് എന്തെല്ലാം കളികളിലാ പത്മിനി ജയിക്കാൻ പോകുന്നേന്നറിയോ? ഒരു പാട്ടുവാദ്യാര്, അങ്ങനിപ്പോ പാട്ടുവാദ്യാരല്ല പാട്ടവണ്ടി വാദ്യാരാ, മാമച്ചന്റെ വർക്ക്ഷോപ്പിൽ വരുന്ന പാട്ടവണ്ടികളുടെ വാദ്യാര്. എന്തോ ഏടാകുടം പിടിച്ച കാര്യത്തിലാ പപ്പിനി മാഡം നിർമ്മലയെ കൊണ്ടുപെടുത്തിയിരിക്കുന്നത്. ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കാൻ വന്ന. എന്താ? ഏട്ടത്തിയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന വിധത്തിൽ പത്മിനി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തോ?